അതിമഹത്തായ ഈ വേദിയിൽ ഉപവിഷ്ടരായ അഭിമന്യരായ നേതാക്കളെ, ഇന്റർനാഷണൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും സേവാദളിന്റെയും പ്രിയപ്പെട്ട പ്രവർത്തകരായ എന്റെ സഹോദരന്മാരെ, നിങ്ങളെ കാണുവാൻ സാധിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിങ്ങളെ സഹർഷം സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. I'm happy to be back here in Kerala. കേരളത്തിൽ തിരിച്ചെത്തിയതിൽ ഞാൻ വളരെയേറെ സന്തുഷ്ടനാണ്. വ്യത്യസ്തമായ ആശയധാരകളുടെയും വൈവിധ്യമാർന്ന മതങ്ങളുടെയും ചിന്താ പ്രസ്ഥാനങ്ങളുടെയും പ്രതിനിധികളായ ജനങ്ങൾ സഹവർത്തിത്വത്തിൽ തോളോട് തോളൊരുമ്മി സൗഹൃദത്തിൽ ജീവിക്കുന്ന കേരള നാട്ടിലെത്തുമ്പോൾ എനിക്ക് അനൽപമായ സന്തോഷവും ചാരിതാർത്ഥ്യവുമാണുള്ളത്. The Congress Party is the voice of this country. കോൺഗ്രസ് പാർട്ടി രാജ്യത്തിന്റെ ശബ്ദമാണ്. Not the voice of one person, not the voice of one community, but the voice of everybody in this country. കോൺഗ്രസ് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെയോ സമുദായത്തിന്റെയോ മാത്രം സ്വരമല്ല, ഈ രാജ്യത്ത് അധിവസിക്കുന്ന മുഴുവൻ ജനപഥങ്ങളുടെയും സ്വരമാണ് കോൺഗ്രസ് പാർട്ടി. So the Congress party is a instrument of listening to the people of India. ജനങ്ങളോട് ശ്രദ്ധ കാണിക്കുകയും ജനങ്ങൾ പറയുന്നത് സശ്രദ്ധം ശ്രവിക്കുകയും ചെയ്യുക എന്നുള്ളതിനെയാണ് കോൺഗ്രസ് പ്രതീകവൽക്കരിക്കുന്നത്. And it is important for the Congress party to listen to every single idea, every single belief, every single passion of this country. അതുകൊണ്ട് ഈ രാജ്യത്തെ ഓരോ വിശ്വാസത്തെ ഓരോ പ്രത്യയശാസ്ത്രത്തെ ഓരോ ജനവിഭാഗത്തിന്റെയും അഭിലാഷ കാമനകളെ അതിനെ മുഴുവൻ ശ്രദ്ധിക്കുവാനും അതിനെ മുഴുവൻ സ്വാംശീകരിക്കുവാനും കോൺഗ്രസ് പാർട്ടി ബാധ്യസ്ഥമാണ്. That is why our great leader Mahatma Gandhi said, look for the last person in the line. അതുകൊണ്ടാണ് വരിയിൽ നിൽക്കുന്ന ഒടുക്കത്തെ മനുഷ്യനെ ശ്രദ്ധിക്കൂ എന്ന് മഹാത്മാഗാന്ധി എപ്പോഴും പറയാറുണ്ടായിരുന്നത്. Listen to the weakest voice you can find. ഏറ്റവും ദുർബലമായ സ്വരത്തെ ശ്രദ്ധിക്കുക. Because once you have heard the weakest voice in the country, you have understood what the country is. ഏറ്റവും ദുർബലമായ ശബ്ദത്തെ സ്വരത്തെ ശ്രദ്ധിക്കുക വഴി രാജ്യം എന്താണ് എന്നതിനെ യഥാവിധി മനസ്സിലാക്കുകയാണ് നാം ചെയ്യുന്നത്. So the Congress party does not want to impose anything on India. It does not want to impose an idea on this country. Congress ee rajyathinte mel onnu madichelpikkan aagrahikkunnilla. Congress ee rajyathinte mel endengilum aadhipathyam chelithanum aagrahikkunnilla. Congress ee rajyathe shraddhikkanaanu aagrahikkunnathu. The Congress party wants to listen to what the people of India are saying and then act on what the Congress party hears. ഇന്ത്യയിലെ ജനങ്ങൾ എന്ത് പറയുന്നു, അവരെങ്ങനെ ചിന്തിക്കുന്നു, എന്താണ് അവരുടെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ, അത് ശ്രദ്ധിക്കുവാനും അവരുടെ ആവശ്യങ്ങളെ നിവർത്തിക്കുവാനുമാണ് കോൺഗ്രസ് പ്രയത്നിക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ കവാടങ്ങൾ ഈ രാജ്യത്തെ സകലമാന വ്യക്തികൾക്കും മുമ്പാകെ തുറന്നു കിടക്കുന്നത് എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഏത് മതം വിശ്വസിക്കട്ടെ, ഏത് ഭാഷ സംസാരിക്കട്ടെ, ഏത് ആശയത്തെ സ്വാംശീകരിക്കട്ടെ, അത് കോൺഗ്രസിന് പ്രശ്നമല്ല. കോൺഗ്രസ് ഈ രാജ്യത്തെ ജനങ്ങളെ ഒന്നിച്ചു കാണുകയും നിങ്ങളുടെ അഭിലാഷങ്ങളും നിങ്ങളുടെ ഹൃദയവികാരങ്ങളും എന്താണോ നിങ്ങൾ എന്താണോ പറയുന്നത് അത് സശ്രദ്ധം ശ്രവിക്കുവാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യ ഇവിടെ കാണുന്ന മഹാസാഗരം പോലെയാണ്. We want to listen to the ocean. നാം ഈ കടലിനെ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നു. We want to understand the ocean. നാം ഈ സാഗരത്തെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. And we want to work with the ocean. നാം ഈ കടലിനോടൊപ്പം പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്നു. Now on the other side there is the BJP RSS. Marubagathullathu BJP yum RSS um aanu. They want to tell India what to do. India endanu cheyyendathu ennaanu avar indiyodu paranju kondirikkunnathu. They have an ideology which they are convinced about. Avarkku swayam bodhyapetta oru pratheyashastram undu. And they want to tell everybody in India that that ideology is the truth. തങ്ങളുടെ ഈ പ്രത്യയശാസ്ത്രമാണ് ഏക ശരിയായ സംഗതി, ഏക ശരിയായ തത്വശാസ്ത്രം എന്നാണ് ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. They do not really care what the ocean is saying. എന്താണ് ജനമഹാസാഗരം പറയുന്നതെന്ന് ശ്രദ്ധിക്കുവാനോ അതിന് കാതുകൊടുക്കുവാനോ അവർ തയ്യാറല്ല. They don't want to listen to the waves of the ocean.
അവർ കടലിന്റെ അലമാലകളുടെ ഗാനം മുഴങ്ങുന്നത് കേൾക്കാനോ അതിന്റെ നേരെ കാതു ചേർക്കാനോ they don't want to understand the ocean. അവർ ഒരിക്കലും കടലിനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല. They just have an idea and they want to repeat that idea. അവർക്ക് ഒരു ആശയമുണ്ട്, അത് തന്നെ അവർ ചർവിത ചർവണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. It is like a man who stands in front of the ocean. കടലിന്റെ വക്കത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനെ പറ്റി ഓർക്കുക. Every morning and speaks to the ocean. എല്ലാ പ്രഭാതത്തിലും അയാൾ കടലിനോട് സംവദിക്കുന്നു. He is arrogant enough to believe that his little idea is more powerful than the ideas of the ocean. തന്റെ ആശയം കടലിന്റേതിനേക്കാൾ വലിയ ശക്തമായ ആശയമാണെന്ന് അയാൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. He does not understand the power of the ocean. പക്ഷേ കടലിന്റെ ശക്തി മനസ്സിലാക്കാതെ നിൽക്കുന്ന ഒരു വ്യക്തിയോ So all he does is ridicule himself. അയാൾ കടലിനോട് സംസാരിക്കുന്നില്ല.